സിദ്ധാർത്ഥന് നീതി വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ 3 ദിവസമായിട്ട് നിരാഹാരം, അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. ഞങ്ങൾ സമരപന്തലിലിരിക്കുമ്പോൾ ഈ കുട്ടികൾ റോഡിലിറങ്ങി സമരം ചെയ്തു. ഞങ്ങളുടെ ആഹ്വാന പ്രകാരമായി അവർക്ക് കഴിഞ്ഞ 24 ദിവസമായി അവർ ന്യായമായി അവരുടെ സമരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കേരളം പോലെ വേറെ ഏതെങ്കിലും ഈ ലോകത്തിലുള്ള സംസ്ഥാനമുണ്ടോ എഴുത്തു പരീക്ഷ 2 എണ്ണം പാസ്സായി, പ്രിലിംസും മെയിൻസും, കായികക്ഷമത പരീക്ഷ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ മുന്നിൽ തൊഴിലിന് വേണ്ടി യാചിക്കും. അവർ ഭിക്ഷയെടുത്തില്ലേ? നിങ്ങളുടെ മുന്നിലല്ലേ അവർ പോച്ച പച്ചയ്ക്ക് പോച്ച പറിച്ചു തന്നത്? നമ്മുടെ മുന്നിലല്ലേ അവരിപ്പോ ഈ എലിപൊലിയാണി വെയിലത്ത് ചുട്ടുപൊള്ളുന്ന റോഡിൽ പുഷപ്പെടുത്തത്? അവരെ ഏറ്റവും കൂടുതൽ ഒരു കുട്ടി നമുക്ക് കൺസേൺ ഉണ്ട്. ഒരു കുട്ടി അവന്റെ ശരീരത്തിലൂടെ പെട്രോൾ ഒഴിച്ചു. നിങ്ങളെല്ലാം ആ മീഡിയസ് റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ ഒരു സമരം അപ്പുറത്തെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ 3 ദിവസമായിട്ട് നിരാഹാരം നടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക്. അപ്പോഴും ഞങ്ങളുടെ അടുത്ത് കുറെ ചെറുപ്പക്കാർ സമരം ചെയ്യുക, ഞങ്ങൾ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തുടക്കത്തിൽ പോലീസിനോട് പറഞ്ഞു, ഇത് അവരുടെ സമരമാണ്, അവരുടെ സമരം അവർ ഡിസൈൻ ചെയ്തോട്ടെ, ഞങ്ങളുടെ മുന്നിൽ വെച്ച് അവരെ കയ്യേറ്റം ചെയ്യാൻ പാടില്ല. AC സമ്മതിച്ചു. AC ഇവിടെ വന്നിട്ട് അതിനുശേഷം ഞങ്ങളുടെ സഹപ്രവർത്തകർ അവരെ കയ്യേറ്റം ചെയ്യാൻ ചെന്നപ്പോൾ പ്രതിരോധിച്ചു. AC എന്നെ ഇങ്ങോട്ട് വന്ന് വിളിച്ചതാണ്, ഞാൻ അങ്ങോട്ട് പോയതല്ല, നിങ്ങളെല്ലാം കണ്ടതാണ്. AC എന്നെ ഇങ്ങോട്ട് വന്ന് വിളിച്ചിട്ട് പറഞ്ഞു അത് പറഞ്ഞു തീർക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സംഘർഷമില്ലെങ്കിൽ, കാരണം ആരോഗ്യപരമായി ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്, ഞങ്ങൾ 3 ദിവസമായിട്ട് നിരാഹാര സമരത്തിലാണ്, എങ്കിലും സംഘർഷത്തിൽ അടിച്ചു നിൽക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. AC യോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ തീരുമാനം, മാറ്റിയാൽ മതിയോ, മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അവിടേക്ക് ചെല്ലുമ്പോൾ KSU സംസ്ഥാന പ്രസിഡന്റിന്റെ 3 ദിവസമായിട്ട് നിരാഹാര സമരം ഇരിക്കുന്ന KSU സംസ്ഥാന പ്രസിഡന്റ് തലകരിച്ചു. അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി അജയ് കുര്യാത്തിന്റെ കാല് അടിച്ചൊടുവുണ്ടായി. സംസ്ഥാന സെക്രട്ടറി റിനോപ്പി രാജൻ മുഖത്തിടിച്ചു. ജില്ലാ പ്രസിഡന്റ് ഷജീർ ഇന്ന് രാവിലെ മരിക്കു പറ്റി, ഇന്ന് വൈകുന്നേരം വീണ്ടും മർദ്ദിച്ചു. അതിനുശേഷം ഏറ്റവും ഒടുവിൽ AC അപ്പോഴും പറയുന്നുണ്ട് ലാത്തി ചാർജ് പറഞ്ഞിട്ടില്ല. AC ലാത്തി ചാർജ് പറയാതിട്ട് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് വെച്ചുകൊണ്ട് 3-4 പേര് ബോധപൂർവമായി പ്രശ്നമുണ്ടാക്കി. അതിലൊരുത്തർ എന്നെ തല്ലി വന്ന് ഞാൻ പിടിച്ചു. ഞാൻ പിടിച്ചു വെച്ചിട്ട് ഞാൻ പറഞ്ഞു നിന്റെ ഈ യൂണിഫോമിനകത്ത് എവിടെയാണ് മോട്ടോർ വാഹനത്തിന്റെ ഹെൽമെറ്റ്? അപ്പോൾ വന്നിട്ട് ബാക്കി പോലീസുകാർ അവരെ കവർ ചെയ്ത് രക്ഷപ്പെട്ടു. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ തല്ലാൻ ഇറങ്ങിത്തിരിക്കുന്നതിന് ഏറ്റവും മിനിമം മുഖം കാണിക്കാനുള്ള ധൈര്യം ഇല്ലാത്ത എന്താ? ധൈര്യമില്ലാത്തതെന്തിനാ ഈ പഠിക്ക് നിൽക്കുന്നത്? എന്നെ അടിക്കുമെന്ന് അടിച്ചോ, മുഖത്ത് നോക്കിയിട്ട് അടിക്കും. CPM കാരൻ പറഞ്ഞുവിട്ട് സമരം വിളിക്കാൻ വേണ്ടി പറഞ്ഞുവിട്ടത് ഏതെങ്കിലും ഇടത്ത് വന്നിട്ട് KSU ബസിനെ യൂത്ത് കോൺഗ്രസ് ബസിനെയൊക്കെ തള്ളിയിട്ട് പോവാ, ഞങ്ങളുടെ മുഖത്ത് നോക്കി അടിക്കുന്നേ. ഞാൻ അത്രയും ഫോഴ്സിന് മുന്നിൽ നിന്നല്ലോ ഞങ്ങൾ അടിക്കാൻ പറഞ്ഞല്ലോ, അന്നേരം അടിക്കണ്ട. ഇപ്പൊ നെയിം ബോർഡ് ഇല്ലാതെ മോട്ടോർ വാഹനത്തിന്റെ ഹെൽമെറ്റ് വെച്ച് ആളുകൾ വന്ന് മർദ്ദിച്ചു പോയി. ഞങ്ങൾ ഇപ്പോൾ AC പറഞ്ഞു ഈ കൊണ്ടുപോയ ഒരാളുടെ പേരിലും കേസ് ഇല്ല എന്ന് പറഞ്ഞു. ആ വാക്കിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ വെച്ച് അത് പറഞ്ഞത്. അതിനുശേഷം ഞങ്ങളുടെ സഹപ്രവർത്തകരെ, ശ്രീ അജയ് കുര്യാത്തിയെയും റിനോയെയും അടക്കമുള്ള ആളുകളെ മർദ്ദിച്ച ഈ മോട്ടോർ വാഹനത്തിന് ബൈക്ക് ഓടിക്കുമ്പോൾ ഉപയോഗിക്കും, നിങ്ങൾ കണ്ടതാ? ഞാൻ കണ്ടു ഒന്നിന് രണ്ട് മാധ്യമ സുഹൃത്തുക്കളോട് ഇവന്മാർ തന്നെ കയർക്കുന്ന കണ്ടു. ഇവര് പോലീസാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. പോലീസാണോ എനിക്ക് സംശയമുണ്ട്. യൂത്ത് കോൺഗ്രസ് ആദ്യം മുതൽ തന്നെ അവരുടെ സമരത്തിൽ എല്ലാവിധമായി പിന്തുണയും അർപ്പിച്ചതാണ്. ഈ സമരബന്ധത്തിൽ ഏറ്റവും കൂടുതൽ തവണ വന്ന ആളാണ് പുറത്തുനിന്ന്. ഈ സമരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ശരീരവും മനസ്സും കൊടുത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് ഈ സമരത്തെ എഴുന്നെല്ലാ പിന്തുണയും കൊടുക്കും. അതുകൊണ്ടാണോ പോലീസ് നിങ്ങളോട് ഇങ്ങനെ പെരുമാറിയത്? ഞങ്ങളോട് പെരുമാറി എനിക്ക് വ്യക്തിപരമായുള്ള അനുഭവം എന്താ? AC എന്നോട് വന്ന് പറഞ്ഞു തീർക്കാം. ഈ CPO റാങ്ക് ലിസ്റ്റും ഞങ്ങളുടെ സഹപ്രവർത്തകരും പോലീസിനും ഇടയിൽ കോംപ്രമൈസ് ചെയ്യുക, പ്രശ്നം പറഞ്ഞു തീർക്കാം എന്ന് പറഞ്ഞാള് വന്നിട്ട് മർദ്ദിക്കുക. AC മർദ്ദിച്ചു ഞാൻ പറയുന്നില്ല. AC പോലും അനുവാദം കൊടുക്കാതെ മോട്ടോർ വാഹനത്തിൽ ഹെൽമെറ്റ് വെച്ച ആളുകൾ KSU ബസ് കിടക്കുള്ള ആളുകളെ മർദ്ദിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ഈ CPO ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഇതിന് കൊടുക്കാം. നിങ്ങൾ മാധ്യമപ്രവർത്തകരോടുള്ള എന്റെ അഭ്യർത്ഥന, മാധ്യമപ്രവർത്തകർ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ബോധപൂർവമാണ് ഞാൻ പറയുന്നില്ല, മാധ്യമപ്രവർത്തകരുടെ മുഖ്യധാരാ ശ്രദ്ധയിലേക്ക് CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം എത്തിയിട്ടില്ല. നിങ്ങളത് ഫോക്കസ് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ ഇപ്പം പിണറായി വിജയൻ എന്റെ നാട്ടിൽ വന്നിട്ട് പ്രവാസി സംഗമം നടത്തിയത്, എന്നിട്ട് എന്താ പറഞ്ഞത്? മൈഗ്രേഷൻ കോട്ടയിൽ ആള് ആരും കേരളം വിട്ടു പോകാൻ പറഞ്ഞിട്ട് പാടില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിൽ എഴുത്തു പരീക്ഷ 2 തവണ പാസ്സായ UPSC പോലെ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പോലെ 2 തവണ എഴുത്തു പരീക്ഷ പൂർത്തിയായ ഒരു പരീക്ഷ കഴിഞ്ഞിട്ടിരിക്കുന്ന ആളുകൾക്ക് ജോലി കൊടുക്കുന്നില്ലെന്നേ? അപ്പോഴും കേരള പോലീസ് എന്താ പറഞ്ഞത്? ലീഗിന്റെ റിപ്പോർട്ട് ഏറ്റവും സ്ഥലത്ത് പോലീസ് സേനയിൽ മതിയായ ഫോഴ്സ് ഇല്ല. പോലീസ് സേനയിൽ മതിയായ ഫോഴ്സ് ഇല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിരിക്കുന്ന അഭ്യസ്തവിദ്യനും യോഗ്യതയും കായികക്ഷമതയും വിളിച്ചവരുമായ ചെറുപ്പക്കാരെ വിളിക്കല്ലേ? അവരെ നിയമിച്ചൂടെ? ആരോഗ്യമന്ത്രി പറഞ്ഞൊരു വേക്കൻസി ഉണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടപ്പോ പറഞ്ഞു ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേക സേന ഉണ്ടാക്കും. ഒരാളെ നിയമിച്ചോ? ഉണ്ടായിരിക്കുന്നു. വീണാ ജോജിനോട് പറയുക, വീണാ ജോജിന് വേണ്ടുന്ന ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സേന ഇതാ അവിടെ സമരം ചെയ്യുക, പ്രത്യക്ഷമായ പിന്തുണ കണ്ടത്. അതുകൊണ്ടാണല്ലോ നിരാഹാരം ഇരിക്കുന്നത്. ശ്രീ പ്രസാദ് മത്സരങ്ങളുടെ കാര്യത്തിൽ നിരാഹാരം ഇരിക്കുക. ഞങ്ങൾ സാധാരണഗതി നിരാഹാര പന്തലിൽ നിന്ന് നിരാഹാര സമരം നടത്തുന്ന ആളുകൾ പുറത്തു വരാറുണ്ടോ? ഈ സമരത്തിന് ഞങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം
ചെറുപ്പക്കാർക്ക് ഞങ്ങൾ കൊടുക്കുന്ന വാല്യൂ കൊണ്ടാണ് ഞങ്ങൾ ആ സമരബന്ധത്തിൽ നിന്ന് നിരാഹാര സമരബന്ധത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഞങ്ങൾ വന്നില്ലാന്നെങ്കിൽ ഈ സിപ്പൂർ ആംഗ്ലീസ്പ്പെട്ട കുട്ടികളെ ഇവർ ഇഞ്ച പരിവർത്തനം വന്നിച്ചേനെ എന്റെ സഹപ്രവർത്തനത്തിൽ അടിയുള്ളൂ. എന്നാലും എനിക്ക് പ്രയാസമില്ല, കാര്യം എന്തറിയോ, ഈ സിപിഒ ആംഗ്ലീസ്പ്പെട്ട ഒരു കുട്ടിക്ക് പോലും അടിപൊളില്ല. അടി കൊള്ളാതെ സംരക്ഷിക്കാൻ യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രവർത്തനം അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തെ ബഹുമാനിച്ചുകൊണ്ട് പറയട്ടെ, അവർക്ക് വേണ്ടുന്ന പിന്തുണ കൊടുക്കുന്നുകൊണ്ടല്ലേ ഈ നിരാഹാര സമരബന്ധത്തിൽ നിന്ന് ഞാൻ ഇവിടെ പുറത്തു നിൽക്കുന്നത്. സിദ്ധാർത്ഥന്റെ വിഷയമല്ലോ ഇപ്പൊ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ ഞങ്ങൾ സമരം ചെയ്യുന്നത് ചെറുപ്പക്കാരോട് എന്തിനാണ് ഈ സർക്കാരിന് ഇത്ര അസ്വസ്ഥത? എന്തിനാണ് ചെറുപ്പക്കാരോട്? മുഹമ്മദ് റിയാസിനെ കാണുന്നുകൊണ്ടാണോ മുഖ്യമന്ത്രിക്ക് ചെറുപ്പക്കാരോട് ഇത്ര ചൊരുക്കുള്ളത് ആണോ? അങ്ങനെയാണെങ്കിൽ അത് പറ ഈ ഓരോ ചെറുപ്പക്കാരെ കാണുമ്പോഴും മുഹമ്മദ് റിയാസ് ആണെന്ന് തോന്നലാണോ ആ ചെറുപ്പക്കാരോടൊക്കെ വൈരാഗ്യബുദ്ധിയോടുകൂടി ചൊരുക്കി തീർക്കുന്നത്? കാരണം റിയാസോട് തീർക്കാൻ പറ്റത്തില്ലോ. അപ്പൊ എന്താ കാരണം പറയണം, മുഖ്യമന്ത്രി പറയണം. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, കേരളത്തിൽ ഏറ്റവും നല്ല ഇതാ ആരാണെന്ന് ചോദിച്ചാൽ കണ്ണുംകുട്ടി പറയും, പിണറായി വിജയനാ. കാരണം ഏത് എക്സ്റ്റന്റ് വരെ പോയിട്ടാണ് സ്വന്തം മക്കളെ സംരക്ഷിക്കുന്നത്? ഗവർണറോട് മിണ്ടത്തിൽ എന്ന് പറഞ്ഞ ഗവർണറോട് ബിസ്ക്കറ്റ് കൊടുത്തു അല്ലേ, ചായ കൊടുത്തു, ഒരു കുടുക്കാണ് ചായ. ആ പാവപ്പെട്ട എസ് എഫ് ഐ പ്രവർത്തകർ അവരെ അടുത്ത ദിവസം ഞാൻ കാണാൻ പോകുന്നുണ്ട്, ജയിലിൽ കാണാൻ പോകുന്നുണ്ട്. ആ പാവപ്പെട്ട എസ് എഫ് ഐ പ്രവർത്തകർ ഈ ഗവർണറെ കരികൂടി കാണിച്ചതിലല്ല ജയിലിൽ പോയി കിടക്കുന്നത്. അപ്പോഴാണ് മുഖ്യമന്ത്രി ഞാൻ ചായ ബിസ്ക്കറ്റ് കൊടുക്കുകയാണ്. ഓട്ടെ, ആരും സംരക്ഷിക്കല്ല, മകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ നരേന്ദ്രമോദിയെ കാണാൻ പോകത്തില്ലെന്ന് പറഞ്ഞ് മൈതാനത്ത് പ്രസംഗിച്ചു. അതിനുശേഷം രാജീവിനെ ഒഴിവാക്കി കൈകൂപ്പി അയ്യ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന കാര്യം നമ്മൾ കണ്ടില്ലേ? ഇത്രയേറെ മക്കൾക്ക് വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു പിതാവല്ലേ പിണറായി വിജയൻ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോടല്ല, ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയനോടല്ല, അങ്ങനെ പിണറായി വിജയനോട് ഞാൻ സംസാരിക്കാൻ തീരുമാനിച്ചുള്ളൂ. അതിന് പേരാ മരപ്പട്ടിയോടെ ഞാൻ സംസാരിക്കും. ഞാൻ സംസാരിക്കുന്നത് ആ പിണറായി വിജയന്റെ ജീവിതത്തിൽ ഏകെ ആത്മാർത്ഥതയോട് ചെയ്യുന്ന റോള് പിതാവിന്റെ റോളാണ്. ആ പിതാവായ പിണറായി വിജയനോട് എന്റെ എളിയ റിക്വസ്റ്റ് ആണ്, ചെറുപ്പക്കാരോട് ഇങ്ങനെ വഞ്ചന കാണിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ഈ സമരത്തിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും ഈ സമരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ സമരക്കാർക്ക് മുഴുവൻ ജോലി കൊടുത്തിട്ട് അവർ വോട്ട് ചെയ്തു എന്ത് പരാതിയില്ല, പാർലമെന്റ് ലക്ഷ്യം വരാൻ പോവല്ലേ. ഈ സിപിഒ റാങ്ക് ലിസ്റ്റിൽ പെട്ട മുഴുവൻ ആളുകളോട് പറ നിങ്ങൾ ഞങ്ങളുടെ സർക്കാർ വോട്ട് ചെയ്യാൻ പറ അവർക്ക് അങ്ങനെയെങ്കിലും ജോലി കൊടുക്കും. അവരുടെ വീട്ടുകാരോട് പറ ഞങ്ങൾ ജോലി തരാം, വോട്ട് ചെയ്താൽ മതി എന്ന് പറ ഞങ്ങൾക്ക് വിരോധമല്ല. ആ വീടുകളിൽ വീട്ടിൽ കയറി വോട്ട് പോലും ഞങ്ങൾ ചോദിക്കില്ല, ആ കുട്ടികൾക്ക് ജോലി കൊടുത്താൽ മതി. ബാക്കി എല്ലാത്തിനേക്കാൾ പ്രധാനം ആ കുട്ടികളുടെ ജോലിയാണ്, അവരുടെ ഭാവിയാണ്. അതിനുവേണ്ടിട്ട് പ്രവർത്തിക്കാൻ പിണറായി വിജയൻ എന്ന പിതാവ് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കാനായിട്ട്.